സാധാരണക്കാർക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ എല്ലാ കാര്യപരിപാടികളെയും തകർക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ പ്രതിപക്ഷം നിർവഹിച്ചത്. ആ പ്രവർത്തനത്തിൽ അവർ ബിജെപിയുമായി സന്ധി ചെയ്തു. ലീഗ് പോലെയുള്ള പാർട്ടികൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ മതാധിഷ്ഠിത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആളുകളെ കൂടി സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. കേന്ദ്ര ഏജൻസികളെ പൂർണ്ണമായും ബിജെപി കേരളത്തിൽ ദുർവിനിയോഗം ചെയ്യുന്നതിനെ ന്യായീകരിക്കാൻ ചെയ്തു. അപ്പൊ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി ഈ കേന്ദ്ര ഏജൻസികളെ ബിജെപി കേന്ദ്ര ഭരണം ഉപയോഗപ്പെടുത്തുന്ന സ്ഥിതി വന്നു. എല്ലാ ഏജൻസികളും സി ആൻഡ് എജി പോലും ആ നിലയിൽ ദുർവിനിയോഗം ചെയ്യപ്പെട്ടു. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നാട്ടിൽ രാജ്യത്തെ പ്രതിപക്ഷം അതിനെ വിമർശിക്കും, കേന്ദ്ര കോൺഗ്രസുകാർ അതിനെ വിമർശിക്കുന്നു. അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വിമർശിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ബിജെപിയോടുള്ള വിധേയത്വം മർമ്മപ്രധാനമാണ്. തെറ്റായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ജനകീയ അടിത്തറക്കാണ് ഈ 5 വർഷം കൊണ്ട് ക്ഷീണമുണ്ടായിരിക്കുന്നത്.